വണ്ടി ഓടിക്കുന്നത്? എവിടെ നോക്കിയാണ്? എവിടെ നോക്കി? താനല്ലേ ഈ വളവ് തിരിഞ്ഞു വന്നത്? ഫോൺ അടിക്കാതെ പിന്നെ വണ്ടി ചാണ്ടിടാണോ? പിന്നോടിക്കാം. കാലത്തെ വേറൊന്നും കിട്ടിയില്ല, അതാ തന്റെ ഷർട്ട് എടുത്തിട്ടത്. ഓ ഓ നിന്നെ കാലത്തെ എവിടെ പോയി? നടക്കാൻ പോയി. സ്കൂട്ടറല്ല, സ്കൂട്ടറെ പാർക്ക് വരെ പോയി, നടന്നിട്ട് സ്കൂട്ടർ ഒക്കെ തിരിച്ചു വന്നു. ഓ അത് ശരി. ആ പാലുകാരൻ എത്ര കൊടുത്തു? ഏത് പാലുകാരൻ? ആ പാലുകാരനെ, പാലുകാരന്റെ പൈസ കഴിഞ്ഞ ആഴ്ച കൊടുത്തതാണല്ലോ. എന്താ തന്നില്ലെന്ന് അയാൾ പറഞ്ഞോ? ആ പാലുകാരനല്ലേ ഈ പാലുകാരൻ. ഈ പാലുകാരൻ രാവിലെ അഞ്ജനയുടെ വീടിന്റെ മുമ്പിൽ വെച്ച് അച്ഛന്റെ സ്കൂട്ടർ അടിച്ച പാലുകാരൻ. അഞ്ജനയുടെ വീടിന് മുമ്പ് വെച്ച് എന്റെ സ്കൂട്ടർ അടിച്ചെന്നോ? രക്ഷപ്പെടാൻ നോക്കുന്നു വേണ്ട, അവള് വിളിച്ചു പറഞ്ഞു. അവള് സ്വപ്നം കണ്ടതായിരിക്കും, അതാണല്ലോ പ്രായം. അവള് കണ്ടതേ ചിലപ്പോ വേറെ വല്ല മേനോ മേലായിരിക്കും. അയ്യോ കൈക്കും തൂറ്റി എവിടെ? ചോരയോ? നടക്കുന്നതിന്റെ ഇടയ്ക്ക് വേറെ തെറ്റൊന്നും അറിഞ്ഞായിരുന്നു. ആ നടത്തത്തിന്റെ സ്പിരിറ്റിൽ ഒന്നും അറിഞ്ഞില്ല, ഇപ്പഴാ കണ്ടത് തന്നെ. ഒന്നുമില്ലെന്നേ, ഡെറ്റോൾ ഒഴിച്ച് കഴുകിയിട്ട് നെബാസൽ പൗഡർ ഇട്ട് അതങ്ങ് നോക്കോളും. ഒന്നുമില്ലെന്നേ. കടലേം കുറച്ചിരുന്നാ മതിയാ, പോണ്ടേ? ആ നീ പോക്കോ, എനിക്ക് നമ്മുടെ ഓഡിറ്റർ ഒന്ന് കാണണം. ഇയറിൻഡിങ് അല്ലേ? അയാളെ കടയിലേക്ക് വിളിപ്പിച്ച പോരെ, അതല്ലേ പതിവ്? അല്ലല്ല, ഇന്ന് അയാൾ ഫ്രീ ആണ്, വീട്ടിൽ ചെന്നാൽ സൗകര്യമായിട്ട് കാണാന്ന് വിളിച്ചു പറഞ്ഞു. ചല്ല, അത് ഞാനും പറഞ്ഞു. എന്നാ വേണം, റെഡിയാവും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ കാർ പോക്കോളാം, നീ വിട്ടോ, വെറുതെ സമയം കളയണ്ട. ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളല്ലേ? അത് ലോങ് ട്രിപ്പ്, നീ ഇവിടെ അടുത്തല്ലേ. എന്തെങ്കിലും ചെയ്യ്, വളർത്തു ദൂഷ്യം അല്ലെന്താ പറയാ. വയസ്സാം കാലത്ത് പിള്ളേര് പറഞ്ഞാ കേക്കണം. ആർക്കാണ് വയസ്സായത്? ഓ, എനിക്ക് വയസ്സായി തുടങ്ങിയെന്ന് പറഞ്ഞാണേ. അല്ലേ, ആളൊന്നും നല്ല ചുള്ളലായിണ്ടല്ലോ. വണ്ടിക്ക് ഒരു ചെറിയ ട്രബിള്. ഓ, ഇത്തിരി പഞ്ചാര വീട്ടിലൊരു സോളാർ സർവത്തിന് കേട്ടോ. ഇപ്പൊ വേണ്ട പറയാം. ഓ, മറിയാമ്മ സാറിന്റെ ട്രീറ്റ്മെന്റ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്താ? അല്ല, സ്റ്റേഷനില് വീണ്ടും ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത് കണ്ട് ചോദിച്ചതാ. എന്ത് പറ്റി അങ്കിൾ? അല്ല, വണ്ടിക്ക് ഒരു ചെറിയ ട്രബിള്. ട്രബിളോ? എടാ നീ ഒന്ന് നോക്കിയടാ, ഭയങ്കര മെക്കാനിക്. വണ്ടിക്കൊരു ചെറിയ ട്രബിൾ. കൃത്യമായി ഇതിന്റെ മുമ്പിൽ തന്നെ വരുമ്പോ തന്റെ വണ്ടിക്ക് ഒരു ട്രബിളോ? മെക്കാനിക് വല്ലതും ഉണ്ടോന്ന്? ഏത് മെക്കാനിക്? ആരുടെ ഈ വണ്ടി? കുക്കിന്റെ വണ്ടിയോ? ജി പി പോയി വീടോ? എന്താണ് അവിടെ കാര്യം? അങ്കിളിന്റെ വണ്ടി. അങ്കിളിന്റെ വണ്ടി കോളേ പോടാ. നിന്റെ കടെ കഞ്ചാവ് ബിസിനസ് ഉണ്ടോ? ഉണ്ടില്ലേ, ഒരു പഴവും കേട. എടറേ, ആ എലിയമ്മ വാ, രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, എടുത്തു തിന്നോല്ലോ. നിങ്ങളിവിടെ പോയില്ലേ? റെഡിയായി. എന്തോ റെഡിയായി? വണ്ടി റെഡിയായി. അതിനിടയ്ക്ക് അങ്ങ് റെഡിയായോ? അപ്പവനെ ഉദ്ദേശിച്ച് നിങ്ങളെ ഞാൻ വെറുതെ ഇവിടുന്ന് കയറി വണ്ടിയില്ല. വണ്ടി വിട. ആ അടാ, വിട്ടുവെക്കോ, വീട് പിടി. വേലാലി ഭാഗത്ത് കണ്ടാലുണ്ടല്ലോ, പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല. ചെല്ല. ആ വല്ല സോഡയൊക്കെ വാങ്ങിച്ചു കുടിച്ചോ, രാവിലെ ആരും ഒന്നും കഴിച്ചതല്ലോ. ചേട്ടന്റെ ചിരി ഞാൻ നിർത്തി തരാം, വന്നേ. അല്ല സാറേ, എന്താ പെണ്ണ് കാണാൻ പോയോ? അല്ല, പുതിയ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. ഇത് പുതിയൊന്നും അല്ല, പഴയതാ. നിന്റെ മോലാളിയുടെ ഗ്ലാമർ കളയണ്ടെന്ന് വെച്ചിട്ടല്ലേ ഞാൻ ക്ലബിനായിട്ട് നടക്കുന്നത്. ആ മീശയും താടിയും കൂടി ഒന്ന് കറുപ്പിക്കാമായിരുന്നു. എന്താ? എന്താടാ, അലമാരിയിലെ പഴയ പാന്റൊക്കെ ഇരിക്കുന്നു. സംഭവം നല്ല സ്മാർട്ട് ആയിട്ടുണ്ടെന്നാ കണ്ടവരൊക്കെ പറഞ്ഞത്. നിനക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നണത് പറഞ്ഞാ ചെലപ്പോ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഇന്ന അവസാനിക്കും. അല്ല, ഓഡിറ്ററെ കണ്ടാ? കാണാണ്ട്.
പക്ഷേ അയാൾ ആള് ശരിയല്ല. അതെന്താ? അയാൾ ഇന്ന് ഫ്രീ ആണ്, എക്സ്ക്ലൂസീവ് ആയിട്ട് എന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞോണ്ടല്ലോ ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോഴോ ഒരു പൂരത്തിന്റെ ആള്. അപ്പൊ ആളെ കണ്ടില്ല. കാണാതെ പോരണമെങ്കിൽ മേനം വേറെ ജനിക്കണം. ഞാൻ ഇടിച്ചെങ്കിൽ കേറി നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് മതി എന്തൊന്ന് തീർത്തങ്ങ് പറഞ്ഞു. കംപ്ലീറ്റ് ഫയലും ക്ലോസ് ചെയ്തു. അതേതായാലും നന്നായി. അച്ഛനെ അത്തേക്കുവാ, ടയർഡായിട്ട് വരില്ലേ? നമുക്കിനി കുറച്ച് വെള്ളം കുടിക്കാം. അച്ഛനെനി എ സിയിലിരുന്ന് ചായ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പോയാ മതി. ഓ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, ഇനി വയ്യ. ഹലോ മേനോൻ. ഓഡിറ്റർ സാർ അപ്പൊ വന്നു. അച്ഛൻ അറിഞ്ഞൂടെ, ഇത് ഡബിൾ റോളാ, ഒന്ന് വീട്ടിലും ഒന്ന് ഇവിടെ. എന്തടാ ആളെ കളിയാക്കുന്നു? എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത്? ദൈവം നമ്പരാന് മാത്രമേ അറിയാവൂ. നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നിലയിൽ എത്തിയത് ഇല്ലേ സാറേ? പിന്നെ ആ ഒന്ന് പറഞ്ഞു കൊടുക്ക്, ഇവരൊക്കെ എന്നാ ഇനി ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നത്? അല്ലേ, അച്ഛോ കള്ളനോ? നിന്റെ അച്ഛനാ? എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ അടിച്ചു ചേരിട്ടോ പാട്ടി. കൃഷ്ണകുട്ടി മേനോനാണെന്ന് നിന്റെ അച്ഛൻ? അച്ഛനോ? അച്ഛനെങ്ങനെ കരിഞ്ഞുപോയെ? അടുക്കളയില് ഗ്യാസ് വല്ലതും ലീക്ക് ആയി? ഞാൻ ഒന്ന് ഡൈ ചെയ്യാൻ നോക്കിയതാ. ഡൈ ചെയ്യാനോ? അച്ഛൻ ഇപ്പൊ ചാപം മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായേ? ആ ഡൈ അല്ലടാ, ഒന്ന് കറപ്പിച്ചതാ. ഓ അതെ, ഒന്നിന്നെ എന്താ പെട്ടെന്ന് ഒരു കറപ്പിക്കല്? അതെ, ആ ഷോപ്പിംഗ് കോംപ്ലക്സിലും ജംഗ്ഷനിലും ഒക്കെ ഭയങ്കര റൂമർ. എന്ത് റൂമർ? ഞാൻ നിന്റെ അപ്പൂപ്പനാണ്. അത് റൂമറാണോ? നീ മാത്രം അങ്ങനെ ഗ്ലാമറായിട്ട് നടന്നാ മതിയോ? ഞാനും ഒന്ന് സ്മാർട്ട് ആവട്ടാ. എന്നാ പിന്നെ അറിയാവുന്നവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും. ഇനി നാട്ടുകാരെ എന്താ പറയാന്നറിയോ? മകൻ അച്ഛന്റെ തലയിൽ കരിയോയില് കമത്തിന്ന്. എന്താണ് ഒരിളക്കം? കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തളക്കം? വേണ്ട മോനെ, കൊക്ക് കറുത്താൽ കാക്കിയാവില്ല. പോരാത്തിന് ഇതേ ഓൾഡ് സ്റ്റോക്കാ, പെട്ടെന്നൊരു ചുവന്ന മഴ പെയ്താ കംപ്ലീറ്റ് ചുമപ്പാവും. പുറകെ പ്രാണി മഴയും, നല്ല രസമായിരിക്കും കാണാൻ. കുളിക്കാൻ കിണർ പോലും ഉണ്ടാവില്ല. കാലം അതാ. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ആയി. അപ്പൊ അപ്പൊ താൻ വരുന്നില്ലേ? താൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഇവിടെ ഉണ്ട്. ആ പിന്നെ അന്നത്തെ പോലെ ആക്രാന്ത ഒന്നും കാണിക്കരുത് കേട്ടല്ലോ. ആ പോക്കോ. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ ദേവി, ശ്രീദേവി ടീച്ചർ. ശ്രീദേവി ടീച്ചറിനെ ഇന്ന് കണ്ടില്ലല്ലോ. ലീവ് ലെറ്റർ കൊടുത്തയക്കാന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. ആളിന്ന് ലീവാ. താങ്ക് യു. എന്തെങ്കിലും മെസ്സേജ്? ഇല്ല. നോ, ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? ദേ ഇതിലേ പോയാ മതി. ഈ വഴി. താങ്ക് യു. സിന്ധൂരാരണവിഗ്രഹം ശേഖരം
സിംഹാരൂഢാന്തരിനേത്രം സർവലോകൈകവന്ദ്യാം സർവാലങ്കാരയുക്താം ശശികുതമകടാം ശാമളാംഗീം കൃപാദ്രാം ദുർഗാം ദേവീം പ്രത്യേ ശരണമഹമശേഷാപദ്ദുന്മൂലനായ ധ്യായേ തദ്മാസനസ്താം വികസിത. ഓ ഈശ്വര, എന്നെ രക്ഷിച്ചു. ധ്യായേ തദ്മാസനസ്താം വികസിത വദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം കൃഷ്ണവസ്ത്രാം കരകലിതല. നിന്നെ എന്താ ഇത്? വായിക്കാൻ വായിക്കാൻ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. കോളേജിൽ പിള്ളേരോട് കാണിച്ച തോന്നിവാസം ഭഗവാനോട് കാണിച്ചാ അങ്ങേരെ അതിന്റെ ഇരട്ടി തരും. ടീച്ചറിന്റെ ലീവ് ലെറ്റർ കൊടുക്കാൻ വേണ്ടി അഞ്ചന ആ നേരത്തെ കോളേജിൽ പോയതുകൊണ്ടാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അല്ല, എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക, എന്താണ് അച്ഛന്റെ ഉദ്ദേശം? ഏ, അച്ഛൻ എന്തിനാ കോളേജിൽ പോയത്? സത്യം പറയാലോ, ആ പ്രിൻസിപ്പലിനെ കണ്ട് പ്ലസ് ടുന്റെ ഒരു അഡ്മിഷന്റെ കാര്യം. പ്ലസ് ടു കോളേജില? അല്ലല്ല, ഇത് ബി എസ് സി. അച്ഛൻ എന്താ കോളേജിൽ പഠിക്കാൻ പോവാ? എനിക്കല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ മാന. ഏത് ഫ്രണ്ട്? നീ അറിയത്തില്ല. ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ട് അച്ഛനുള്ളത്? അല്ല, ഇതെങ്ങും ഈ സിംഗപ്പൂരിലുള്ള. സിംഗപ്പൂരും? ഞാൻ എന്താ അടങ്ങി നിക്കണെന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാരെ എന്നെ നോക്കി ഏ തന്തെ തല്ലി പോണു, ഏ തന്തെ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ. അടയ്ക്കാണെങ്കിൽ മടിയിൽ വെക്കാം, അടയ്ക്കാൻ വരെ ആയാലോ. ഇനി ഇതുപോലെ കൂട്ടുകൂടി നശിക്കാനുണ്ട് ഭാവമെങ്കിൽ ഞാൻ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കും. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോവും. അവിടെ എന്നെ ഇനി മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. അത്താഴം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല, നോക്കിക്കോ. ഞാൻ നേരത്തെ കഴിച്ചു. ഷോ കഷ്ടം. ഏത് നേരത്തെ ഈശ്വര, ഇങ്ങനെ എന്റെ തന്തയേത്? ഓ